കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കുട്ടികളുണ്ട്, മോന്റെ കുട്ടിയുണ്ട്, മോടെ കുട്ടികളുണ്ട്, എല്ലാരെയും കൊണ്ട് ഞങ്ങൾ അന്നേരം ഓടി രക്ഷപ്പെടും. അല്ലാതെ ഇപ്പൊ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലോ. പെട്ടെന്ന് എവിടെയെങ്കിലും പൊക്കമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ സാധനങ്ങൾ എടുക്കാവുന്നത് ഉടുതുണി അത്യാവശ്യമല്ലേ, അത് എടുത്തോണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒത്തിരി പാത്രങ്ങളൊക്കെ പേരയുടെ അകത്തോളം അടിച്ച് കയറിട്ട് നഷ്ടപ്പെട്ടു. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് വിജയമ്മ. വിജയമ്മ വീട്ടുപേര്? ഊരിക്കരിച്ചറ. ഊരിക്കരിച്ചറ. ഞങ്ങൾ എന്റെ ഭർത്താവാണ്, ഇത് എന്റെ ചേട്ടനാണ്. ചേട്ടനാണ് ഇപ്പൊ കൂടുതൽ ഭീഷണിയിൽ പേരെ നിൽക്കുന്നത്. അവർ ഈയിടെ ഇട്ട് പറ്റിയാണ് ചേട്ടന്റെ വീട്. അത് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന പരുവത്തിലായി ഇപ്പൊ നിൽക്കുന്നത്. ഈ അടുത്ത പ്രാവശ്യമാണ് മേളവട്ട് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാഴ്ച എത്തയില്ലായിരുന്നു പരിക്കകത്ത്. അതുകൊണ്ട് ഇത്തവണ അതിന്റെ മേളിലോട്ട് ഡ്രസ് വർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഏത് നിമിഷവും നിലംപതിക്കും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. മഴ വീണത് ഞായറാഴ്ച 4 മണിക്കാണ്. ഇത് കണ്ട ആ ഭീഷണിയിലാണ് ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും എത്താന്നുള്ള ഇതിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടാവുന്നതൊക്കെ ഏതോ അടുത്തുള്ള വലിയ വീട്ടിലൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നലെ പോയി. പിന്നെ ഈ എസ് ടി ബി സ്കൂളിലെ ക്യാമ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെയും നമുക്കൊന്ന് കിടക്കാനോ ഇരിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലാത്ത അവസ്ഥയിലാണ്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കൽക്കട്ട് വലിയ മട, 3 മട ഇപ്പം വീണിട്ടും കൽക്കട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഈ 6 മിനിറ്റ് വരെ കൽക്കട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കൽക്കട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ മട വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാം. ഇന്നും മട വീഴ്ചയിൽ നിന്ന് രക്ഷ. ഞങ്ങളുടെയൊക്കെ വീടുകളെന്ന് പറയുന്നത് എനിക്ക് എത്തമില്ല എൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട്. അത് കണക്കുള്ളതിലാണ് ഞങ്ങൾ കഴിയുന്നത്. സ്ഥലം ഇപ്പം പോകുന്നിടത്താണ്, നമ്മളെ കൂടെ ചെല്ലുന്നില്ല. അവിടെ ആറുമണിക്ക് വാടശേരം. എന്റെ പേര് രമണൻ. കഴിഞ്ഞ വർഷവും ആ പാടത്ത് മട വീണതാണ്. അന്ന് ഉത്തരത്തെ വരെ വെള്ളം എത്തിയതാണ്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പൈസ കിട്ടിയെന്നല്ലാതെ ആ പെരയൊന്ന് പുതുക്കി പണിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ഒന്നും ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏത് നിമിഷവും പെര മറിഞ്ഞു വീഴുന്ന ആ ഒരു ഇപ്പം ഞങ്ങളുടെ തുണി അടുത്ത ഒരു അടുത്ത പാട പരുത്തുള്ള പാടശേഖരത്തിൻ്റെ പൊക്കമുള്ള ഒരു വീടുണ്ട്, അവിടെ വെച്ചിരിക്കുന്നത്. അത് ഉടുക്കാൻ വേണ്ടി എടുത്തിട്ട് പോരാനായിട്ടാണ് ഇപ്പൊ പോകുന്നത്. മടവീഷണിയിലാണ് അവരും കഴിയുന്നത്. അവർ വിട്ടറിഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങളുടേതായ തുണികൾ നശിക്കുമല്ലോ. ഉള്ളത് ഉടുക്കാനുള്ളത് അതെടുക്കാനുള്ള ഇതിലാണ് ഞങ്ങളിപ്പം പോയി. ഉച്ചയ്ക്ക് തരാമെന്ന് പറയും. പറയുന്നതല്ലാതെ ഇന്നേ വരെ 5 പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല പാടശേഖരം. ഈ ചേട്ടച്ചാട്ട പെട്ടൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷത്തിന്റെ തൊട്ട് പഠിച്ചാറ് ഇപ്പം 3 മഴയായി. ഇപ്പം കിഴക്കോർത്ത് 2 പ്രാവശ്യം വീണ്. ഇപ്പം 2007 വീണ്, 2013 പാടത്തിൻ്റെ പടിഞ്ഞാറ ചിറക്കി വീണ്, 2014 പാടക്ക ചിറക്കി വീണ്. ഇതെല്ലാം ഒരു പാടം. പിന്നെ 2018 പിന്നെ ഈ പടിഞ്ഞാറ വശത്ത് തന്നെ വീണ്ടും വീണ്. ഇപ്പം 2019 എൻ്റെ പടിഞ്ഞാറ വശത്ത് രാഘവന്റെ വീട് മൊത്തം ഒലിഞ്ഞു പോവുകയാണ്. അല്ല, ഈ നിങ്ങൾക്ക് ഈ പ്രളയം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വീട്ടു സാധനങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അത് നിങ്ങൾ എങ്ങനെ ശരിയാക്കി കടയിൽ നിന്ന് പൈപ്പിട്ടും ഒക്കെ മേടിച്ച് ഞങ്ങളത് അടിച്ചാൽ അതല്ല. ഇപ്പോൾ പുതിയത് മേടിക്കാൻ നമുക്ക് മാർഗ്ഗമില്ലല്ലോ ഉടനെ.